ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ രണ്ടാമത്തെ റിവിഷൻ ടെസ്റ്റാണ് അതായത് ആദ്യത്തെ ഇരുപത് ദിവസങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഇരുപത് ദിവസങ്ങളിൽ നമ്മൾ എട്ട് പരീക്ഷകളാണ് നടത്തിയത് ആ എട്ട് പരീക്ഷകൾക്കും പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക്കുകൾ ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു റിവിഷൻ ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യത്തെ പത്ത് ദിവസമായപ്പോൾ നമ്മൾ ഒന്നാമത്തെ റിവിഷൻ ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ ഇരുപത് ദിവസമാകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റിവിഷൻ ടെസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിൽ ടോപ്പിക്കുകൾ നൽകുന്നത് എവിടെയാണ് ടെലിഗ്രാം ചാനലിലാണ് മറിച്ച് യൂട്യൂബിലല്ല അതുകൊണ്ട് മറക്കാതെ ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം അതിനകത്താണ് ടോപ്പിക്കുകൾ തരുന്നത് കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിൽ കറക്റ്റ് ഫോളോ ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നന്നൊരു ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ആ റിസൾട്ട് കിട്ടുന്നതാണ് ഓക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് അങ്ങനെയൊന്നും വിചാരിച്ച് പഠിക്കാതിരുന്നുകളായിരുന്നു എപ്പോൾ വേണേ പരീക്ഷ വരാം ജൂണിൽ പരീക്ഷയില്ല ജൂലൈയിൽ പരീക്ഷ വന്നാൽ എന്തു ചെയ്യും ഓക്കെ അപ്പോൾ ജൂലൈയിൽ പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കേ ആണോ അപ്പോൾ പെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ഡി സർ പി എസ് സി ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒട്ടും മറക്കാത്ത തൊടുത്തുള്ള ബില്ലൈക്കിനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സാമ്പിളോട്ട് പോകാം ആദ്യമേ ഓർമ്മിക്കുന്നു നെഗറ്റീവുകൾ ഒഴിവാക്കുക സീറോ നെഗറ്റീവ് മാർക്ക് കുറഞ്ഞാലും സാരമില്ല പക്ഷെ സീറോ നെഗറ്റീവ് ആയിരിക്കണം സീറോ നെഗറ്റീവിൽ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യും കേട്ടോ നിങ്ങളുടെ മാർക്ക് എന്തായാലും കൂടും അതുകൊണ്ട് സീറോ നെഗറ്റീവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോകണം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എക്സാമിലോട്ട് പോകാം കേട്ടോ അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അപ്പോൾ ഞാൻ ചോദ്യം മാത്രമേ വായിക്കത്തുള്ളൂ ഓപ്ഷൻ വായിക്കത്തില്ല ചോദ്യം വായിച്ചിട്ട് അഞ്ച് സെക്കൻഡ് സമയം നിങ്ങൾക്ക് എൻ്റെയും ഉത്തരം നിങ്ങളുടെ നിങ്ങളുടെ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ വന്നിട്ടിട്ട് എ ആണോ ബി ആണോ സി ആണോ എന്ന് മാത്രമേ എഴുതുക അങ്ങനെ അൻപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നും കൂടി എന്ത് ചെയ്യണം നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ആദ്യത്തെ ചോദ്യം നവധാന്യ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര് രണ്ട് ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ യു എൻ അസംബ്ലിയിൽ ഇത്തരമൊരു പ്രസംഗം നടത്തിയത് ആരായിരുന്നു മൂന്ന് സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാരും കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷന്റെ നടപ്പിലാക്കലായി കരുതാവുന്നതാണ് അഞ്ച് ക്യുറ്റിന്റെ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക ഏതായിരുന്നു ആറ് സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന ലോഹം ഏത് ഏഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് എട്ട് വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ഒൻപത് ചക്രവാദവും പ്രതിചക്രവാദവും ഏത് തരം കാറ്റുകൾക്ക് ഉദാഹരണമാണ് പത്ത് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത് പതിനൊന്ന് വടക്കൻ മലബാർ തീരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പന്ത്രണ്ട് ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി പതിമൂന്ന് മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഔദ്യോഗിക പത്രമായി അറിയപ്പെടുന്നത് ഏത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏതാണ് പതിനാറ് രക്തരഹിത വിപ്ലവം നടന്ന വർഷം ഏത് പതിനേഴ് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്ന പേര് പതിനെട്ട് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തരസഞ്ചികളാക്കുന്ന കോശാംഗം ഏത് പത്തൊൻപത് പറയുന്നവയിൽ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരിൽ ഉൾപ്പെടാത്തതാര് ഇരുപത് മൂന്ന് തലസ്ഥാനങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യം ഏത് ഇരുപത്തിയൊന്ന് താഴെ പറയുന്നവയിൽ കലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തത് ഏത് ഇരുപത്തിരണ്ട് മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ ൂന്ന് ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഇരുപത്തിനാല് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലം ഉണ്ടാകുന്ന അപക്ഷയം ഏത് ഇരുപത്തിയഞ്ച് പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത് ഇരുപത്തിയാറ് ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യം ഏതാണ് ഇരുപത്തിയേഴ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള റഷ്യയുടെ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന അമ്മ എന്ന നോവൽ എഴുതിയ റഷ്യൻ സാഹിത്യകാരൻ ആര് ഇരുപത്തിയെട്ട് സിന്ധു നദി ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ഏത് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏത് മുപ്പത് യു എൻ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ മുപ്പത്തിയൊന്ന് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന മുപ്പത്തിരണ്ട് മാർബിൾ ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ് ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരാണ് മുപ്പത്തിനാല് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് മുപ്പത്തിയഞ്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം മുപ്പത്തിയാറ് ശരിയായ പദം ഏത് മുപ്പത്തിയേഴ് വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് മുപ്പത്തിയെട്ട് ഉപ്പുകൂട്ടി തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് മുപ്പത്തിയൊൻപത് താഴെ പറയുന്നവയിൽ അലിംഗ ബഹുഭജനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിൻ്റെ ശരിയായ മലയാള തർജ്ജമ ഏതാണ് നാൽപ്പത്തി ഒന്ന് ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി നാൽപ്പത്തിരണ്ട് how long have dash here 43 they live in the town 44 find out the synonym of the word plethora എ തന്റെ ജോലിയുടെ രണ്ടിൽ ഒന്ന് ഭാഗം അഞ്ച് ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ മൂന്നിൽ ഒന്ന് ഭാഗം നാല് ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കണക്കിലെ ചോദ്യം ചെയ്തു നോക്കുക നാൽപ്പത്തിയേഴ് ഒരു ട്രെയിൻ എക്സ് എന്ന സ്റ്റേഷനിൽ നിന്നും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് വൈ എന്ന സ്റ്റേഷനിൽ എത്തി മടക്കയാത്രയിൽ വേഗത മണിക്കൂറിൽ ആറ് കിലോമീറ്റർ കുറച്ച് സഞ്ചരിച്ചാൽ ട്രെയിൻ എക്സിൽ എത്താൻ എത്ര സമയം കൂടുതൽ എടുക്കും എട്ട് രാജു വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം രൂപ കടമെടുത്തു ബാങ്ക് പന്ത്രണ്ട് ശതമാനം പലിശ കണക്കാക്കുന്നുവെങ്കിൽ ഒരു വർഷത്തിന് ശേഷം രാജു എത്ര രൂപ തിരിച്ചടയ്ക്കണം നാൽപ്പത്തി ഒൻപത് മൂന്ന് പേർ ജോലി ചെയ്ത് കിട്ടിയ പ്രതിഫലത്തിന്റെ മുപ്പത് ശതമാനം മൂന്നാമനുള്ളതാണ് ആകെയുള്ള പ്രതിഫലത്തിന്റെ പകുതി ഒന്നാമനും മൂന്നാമനും കൂടിയുള്ളതാണ് രണ്ടാമത്തെ പങ്ക് മുപ്പത് രൂപ എങ്കിൽ ഒന്നാമത്തെ പങ്ക് എത്ര അവസാന ചോദ്യം റഹീം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ആയിരുന്നു മോഹന് റഹീമിനേക്കാൾ പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ചയാണ് മോഹൻ്റെ ജന്മദിനം ഏത് ആഴ്ചയാണ് അപ്പൊ നമ്മുടെ അൻപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏതെങ്കിലും മാക്സ് ചോദ്യം ചെയ്യാൻ ഇനി സമയം വേണമെങ്കിൽ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് പുറകിലോട്ട് പോയിട്ട് ആ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ നോക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആൻസേഴ്സ് നോക്കാം ഒന്ന് നവധാന്യ എന്ന പ്രസ്ഥാനത്തിന് നേരത്ത് നൽകിയതാര് ഉത്തരം ഓപ്ഷൻ എ വന്ദന ശിവ രണ്ട് ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യു എൻ അസംബ്ലിയിൽ ഇത്തരമൊരു പ്രസംഗം നടത്തിയത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി യാസർ അറാഫത്ത് മൂന്ന് സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതായാലും ഉത്തരം ഓപ്ഷൻ എ ആനി ബസൻസ് നാല് കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷന്റെ നടപ്പിലാക്കലായി കരുതാവുന്നതാണ് ഉത്തരം ഓപ്ഷൻ സി സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഞ്ച് കിറ്റിന്റെ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക ഉത്തരം ഓപ്ഷൻ ബി സ്വതന്ത്ര ഭാരതം ആറ് സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന ലോഹം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ചെമ്പ് ഏഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഉത്തരം ഓപ്ഷൻ ബി കരൾ എട്ട് വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം ഒൻപത് ചക്രവാദവും പ്രതിചക്രവാദവും ഏതുതരം കാറ്റുകൾക്ക് ഉദാഹരണമാണ് ഉത്തരം ഓപ്ഷൻ ബി അസ്ഥിരവാദങ്ങൾ പത്ത് കൈക ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത് ഉത്തരം ഓപ്ഷൻ സി ആൻഷി ദേശീയ ഉദ്യാനം പതിനൊന്ന് വടക്കൻ മലബാർ തീരം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ കർണാടക തീരം പന്ത്രണ്ട് ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി നമാമി ഗംഗ പതിമൂന്ന് മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ഔദ്യോഗിക പത്രമായി അറിയപ്പെടുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ എ ചന്ദ്രിക പതിനാല് വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഉളിപ്പല്ല് പതിനഞ്ച് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗുരുഗ്രാം പതിനാറ് രക്തരഹിത വിപ്ലവം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പതിനേഴ് തെർമോസ്പിയറിന്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്ന പേര് ഉത്തരം ഓപ്ഷൻ സി അയണോസ്ഫിയർ പതിനെട്ട് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്ഥല സഞ്ചികളാക്കുന്ന കോശാംഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഗോൾ ജി കോംപ്ലക്സ് പത്തൊൻപത് പറയുന്നവയിൽ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരിൽ ഉൾപ്പെടാത്തതാർ ഉത്തരം ഓപ്ഷൻ ഡി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ഇരുപത് മൂന്ന് തലസ്ഥാനങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യം രാജ്യമേത് ഉത്തരം ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക ഇരുപത്തി ഒന്ന് പറയുന്നവയിൽ കലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തതേത് ഉത്തരം ഓപ്ഷൻ സി പല കോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നു ഇരുപത്തിരണ്ട് മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞനാർ ഉത്തരം ഓപ്ഷൻ ഡി ബെർസീലിയസ് ഇരുപത്തിമൂന്ന് ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർധിച്ചെടുക്കുന്ന പ്രക്രിയ ഉത്തരം ഓപ്ഷൻ ബി അംശിക സ്വേദനം ഇരുപത്തിനാല് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാദാതകൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലം ഉണ്ടാകുന്ന അപക്ഷയം ഉത്തരം ഓപ്ഷൻ എ ഭൗതിക അപക്ഷയം ഇരുപത്തിയഞ്ച് പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത് ഉത്തരം ഓപ്ഷൻ സി ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഇരുപത്തിയാറ് ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഭൂട്ടാൻ ഇരുപത്തിയേഴ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള റഷ്യയുടെ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന അമ്മ എന്ന നോവൽ എഴുതിയ റഷ്യൻ സാഹിത്യകാരൻ ആര് ഉത്തരം ഓപ്ഷൻ ബി മാക്സിം ഗോർക്കി ഇരുപത്തിയെട്ട് നദി ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ഉത്തരം ഓപ്ഷൻ എ ലഡാക്ക് ഇരുപത്തിയൊൻപത് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഘടകമേത് ഉത്തരം ഓപ്ഷൻ സി നെഫ്രോൺ മുപ്പത് യുഎൻ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ ബി ടോക്കിയോ മുപ്പത്തി പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഉത്തരം ഓപ്ഷൻ എ ഗ്രീൻ പീസ് മുപ്പത്തിരണ്ട് മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ് ഉത്തരം ഓപ്ഷൻ സി കായാന്തരിക ശില മുപ്പത്തിമൂന്ന് ചേരി ചേര പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചതായും ഉത്തരം ഓപ്ഷൻ ഡി വി കെ കൃഷ്ണമേനോൺ മുപ്പത്തിനാല് സ്വകാര്യതയ്ക്കുള്ള അവകാശം സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് ഉത്തരം ഓപ്ഷൻ ബി കെ എസ് പുട്ടസ്വാമി കേസ് മുപ്പത്തിയഞ്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം ഉത്തരം ഓപ്ഷൻ സി മാൻറ്റിൽ ഹുവൽക്കം മുപ്പത്തിയാറ് ശരിയായ പദം ഏത് ഉത്തരം ഓപ്ഷൻ എ സ്നിഗ്ധം മുപ്പത്തിയേഴ് വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഉത്തരം ഓപ്ഷൻ സി ദീർഘദർശിത്വം മുപ്പത്തി എട്ട് ഒപ്പുകൂട്ടി തിന്നുക എന്ന ശരിയുടെ അർത്ഥം എന്ത് ഉത്തരം ഓപ്ഷൻ ബി നന്ദി കാണിക്കുക മുപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ അലിംഗ വെഹുപചനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി മരങ്ങൾ നാൽപ്പത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംറ്റ് എന്നതിൻ്റെ ശരിയായ മലയാള തർജ്ജമ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല നാൽപ്പത്തി ഒന്ന് ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി ഉത്തരം ഓപ്ഷൻ സി വിത്ത് ഐ ആം ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി നാൽപ്പത്തി രണ്ട് ഹൗ ലോങ് ഹാവ് ഡാഷ് ഹിയർ ഉത്തരം ഓപ്ഷൻ ബി യു ബീൻ വെയ്റ്റിംഗ് ഹൗ ലോങ് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ നാൽപ്പത്തി മൂന്ന് ദ ലിവ് ഇൻ ദ ടൗൺ उत्तम ऑप्शन बी डोंट दे दे लिव इन द टाउन डोंट दे 44 फाइंड आउट द सिनोनिम ऑफ द वर्ड प्लिटोरा उत्तम ऑप्शन ए अबंडेंस 45 डस कैन गेट डैश विथ हिज पेरेंट्स उत्तम ऑप्शन सी अलोंग डस कैन गेट अलोंग विथ हिज पेरेंट्स 46 എ തൻ്റെ ജോലിയുടെ രണ്ടിലൊന്ന് ഭാഗം അഞ്ച് ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ മൂന്നിലൊന്ന് ഭാഗം നാല് ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും ഉത്തരം ഓപ്ഷൻ എ അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് ദിവസം നാൽപ്പത്തിയേഴ് ഒരു ട്രെയിൻ എക്സ് എന്ന സ്റ്റേഷനിൽ നിന്ന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് നാൽപ്പത്തി മിനിറ്റ് കൊണ്ട് വൈ എന്ന സ്റ്റേഷനിലെത്തി മടക്കയാത്രയിൽ വേഗത മണിക്കൂറിൽ ആറ് കിലോമീറ്റർ കുറച്ച് സഞ്ചരിച്ചാൽ ട്രെയിൻ എക്സിൽ എത്താൻ എത്ര സമയം കൂടുതൽ എടുക്കും ഉത്തരം ഓപ്ഷൻ സി അഞ്ച് മിനിറ്റ് നാൽപ്പത്തിയെട്ട് രാജു വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം രൂപ കടമെടുത്തു ബാങ്ക് പന്ത്രണ്ട് ശതമാനം പലിശ കണക്കാക്കുന്നുവെങ്കിൽ ഒരു വർഷത്തിന് ശേഷം രാജു എത്ര രൂപ തിരിച്ചടയ്ക്കണം ഉത്തരം ഓപ്ഷൻ ഡി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം നാൽപ്പത്തി ഒൻപത് മൂന്ന് പേർ ജോലി ചെയ്ത് കിട്ടിയ പ്രതിഫലത്തിൻ്റെ മുപ്പത് ശതമാനം മൂന്നാമനുള്ളതാണ് ആകെയുള്ള പ്രതിഫലത്തിൻ്റെ പകുതി ഒന്നാമനും മൂന്നാമനും കൂടിയുള്ളതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പങ്ക് മുപ്പത് രൂപ എങ്കിൽ ഒന്നാമത്തെ പങ്ക് എത്ര ഉത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് രൂപ അവസാന ചോദ്യം റഹീം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ആയിരുന്നു മോഹൻ റഹീമിനേക്കാൾ പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ചയാണ് മോഹൻ്റെ ജന്മദിനം ഏതാഴ്ച ഉത്തരം ഓപ്ഷൻ എ വ്യാഴാഴ്ചയാണ് ഓക്കെ അപ്പം നമ്മുടെ അൻപത് ചോദ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം മാർക്ക് മാത്രമല്ല നെഗറ്റീവും കൂടെ ചെയ്യണം സീറോ നെഗറ്റീവ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എനിക്കത് കാണാനാണ് ആഗ്രഹം ഒന്നോ രണ്ടോ നെഗറ്റീവൊക്കെ വരും നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം സീറോ നെഗറ്റീവിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസത്തെ ടോപ്പിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം ടെലിഗ്രാം ചാനലിലാണ് എക്സാമിൻ്റെ ടോപ്പിക്ക് ഇടുന്നത് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം കാണുമ്പോരേക്കും നന്ദി